ആദ്യം നമുക്കൊരു ദൃശ്യം കാണാം. ഈ ദൃശ്യത്തിലൂടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ്റെ വിശപ്പ് അവനിലുണ്ടാക്കുന്ന വികാരത്തിൻ്റെ പ്രതിഫലനമാണ്. സ്വന്തം ഭക്ഷണത്തിന് വേണ്ടി അവൻ ഈ പറയുന്ന കുപ്പത്തൊട്ടിയിൽ കൈയിട്ട് പരിശോധിക്കുകയാണ്. ഇത് കണ്ട ഒരാൾ അദ്ദേഹത്തിന് ഭക്ഷണം വാങ്ങാനായിട്ടുള്ള കാശ് നൽകുന്നു. ആ കാശ് വാങ്ങിക്കൊണ്ട് പോയി ഭക്ഷണം വാങ്ങിയ ശേഷം ബാക്കി തുക അദ്ദേഹം ആ തന്ന ആളിന് തന്നെ മടക്കി കൊടുക്കുകയാണ്. അപ്പോൾ കുടിക്കാൻ എന്തെങ്കിലും വേണ്ടേ എന്ന ചോദ്യത്തിന് താങ്കൾക്കാണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. എന്നുവെച്ചാൽ തനിക്ക് കുടിക്കാനില്ലെങ്കിലും കഴിക്കാൻ കിട്ടിയതിൽ പൂർണ്ണ സംതൃപ്തനാണ്, അത് തന്നെ മതിയാവുന്നതാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മുഖഭാവം. സാധാരണ ഇങ്ങനെയൊക്കെ കാശ് കൊടുത്താൽ അതിൻ്റെ ബാക്കി പോയിട്ട് അതുമല്ലെങ്കിൽ അത് കാണുന്നതിന് മുമ്പ് ആർത്തി കാണിക്കുന്ന ഒരുപാട് സമ്പന്നരായ അഴിമതിക്കാർ നമ്മുടെ നാട്ടിലുള്ളപ്പോഴാണ് വിശപ്പിനോട് ഒരു സാധാരണക്കാരൻ പ്രതികരിക്കുന്ന ഈ രീതി. അങ്ങനെ അദ്ദേഹത്തിന് വീണ്ടും ഈ ആൾ നിങ്ങൾ തന്നെ വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞിട്ട് വെള്ളം അല്ലെങ്കിൽ കുടിക്കാനുള്ള പാനീയം വാങ്ങിക്കൊണ്ടുവന്നു വച്ച ശേഷം വെപ്രാളത്തിൽ കഴിക്കുന്നതിന് മുമ്പ് അത്രയും പരീക്ഷണങ്ങൾ നൽകുന്ന ആ ദൈവത്തിനോട് ഈ മനുഷ്യൻ പ്രാർത്ഥിക്കുന്ന ദൃശ്യങ്ങളും കാണാം. അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അയാൾ ഭക്ഷണം കഴിക്കുന്നത്. അയാളുടെ ജാതിയോ മതമോ പേരോ നാടോ ഒന്നും അറിയില്ല. ഈ കൊടുത്ത ആളിൻ്റെ ദൃശ്യങ്ങളോ പേരോ ജാതിയോ മതമോ ഒന്നും അറിയില്ല. പക്ഷേ സ്വാഭാവികതയുടെ മനുഷ്യജീവിതത്തിൻ്റെ ജാതിയും മതവുമില്ലാത്ത ഏറ്റവും വലിയ വികാരം വിശപ്പാണെന്നും ആ വിശപ്പിനോട് പ്രതികരിക്കുന്നവൻ, പരിഹാരം കാണുന്നവൻ ഏറ്റവും ഉത്തമനാണെന്നും എല്ലാ ഗ്രന്ഥങ്ങളും അടിവരയിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അന്നദാനം മഹാദാനം എന്നൊക്കെ പറയുന്നത്. കാരണം വിശക്കുന്ന വയറിന് ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ അത്രയും പുണ്യം വേറൊന്നുമില്ല തന്നെ. അങ്ങനെ ഭക്ഷണം കൊടുക്കുമ്പോഴും നാമൊക്കെ നമ്മുടെ ചടങ്ങുകളിലും അല്ലെങ്കിൽ മറ്റുള്ള മരണാനന്തര വിവാഹ ചടങ്ങുകളിലും ഒക്കെ നാം ഭക്ഷണം കൊടുക്കുന്നത് കഴിക്കാൻ മാർഗമുള്ള അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചുകൂടാൻ കഴിയാത്തവണ്ണം ശരീരത്തിന് നല്ല തടിയും ഭാരവും രോഗവുമുള്ള മനുഷ്യർക്കാണ്. യഥാർത്ഥത്തിൽ വിശക്കുന്നവനെ കണ്ടെത്തി അവന് ഭക്ഷണം നൽകുകയും അവന് വേണ്ട സഹായങ്ങൾ കൊടുക്കുകയും അവൻ രുചിയോടെ കഴിക്കുന്ന ഭക്ഷണവും ആ നിമിഷം ഒരുപക്ഷെ അവൻ പ്രാർത്ഥന മറന്നുപോയാൽ പോലും ഇത് കാണുന്ന ദൈവം
ഈ നൽകിയവന് വേണ്ടി പ്രാർത്ഥിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ പുണ്യം, അതിൻ്റെ ശ്രേഷ്ഠത, അതിൻ്റെ മഹനീയത കേവലം മനുഷ്യർക്കിടയിലുള്ള മാനവിക ധർമ്മങ്ങൾക്കപ്പുറത്ത് ദൈവത്തോടുള്ള വലിയ ഒരു നന്ദിയും കടപ്പാടും പ്രകടിപ്പിക്കൽ കൂടിയാണ്. നമുക്കൊക്കെ ആഹരിക്കുന്നതിന് മാത്രമല്ല, യഥേഷ്ടമാഹരിക്കുന്നതിന് നമ്മുടെ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാനുള്ള സാഹചര്യങ്ങൾ പോലും തന്നിരിക്കെ അത് കഴിക്കുമ്പോൾ പോലും നാം ദൈവത്തോട് നന്ദി കാണിക്കാൻ മറക്കുന്നവരും ആ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ ലഭിക്കുന്ന ഊർജം ആ ദൈവനീതികൾക്ക് നിരക്കാത്ത രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന കാലത്താണ് ഒരു സാധാരണക്കാരനായ മനുഷ്യൻ്റെ വിശപ്പിനോടുള്ള വെപ്രാളവും വേവലാതിയും കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശപ്പകറ്റുന്ന ഏത് പ്രവർത്തനവും ഏത് പ്രവൃത്തിയും അത് വളരെ ഉത്തമമായ മഹനീയമായ ഒരു കർമ്മം തന്നെയാണ്. ഈ വിശപ്പ് രഹിത കരുനാഗപ്പള്ളി എന്ന പേരിൽ ഞങ്ങളും കരുനാഗപ്പള്ളിയിൽ കുറേ കാലങ്ങളായി നടത്തുന്നത് സമാനമായ രീതിയിൽ പട്ടിണിയിലായ കുടുംബങ്ങളിലേക്കുള്ള ഭക്ഷ്യധാന്യം എത്തിക്കലാണ്. ഒരു കുടുംബത്തിന് 10,000 രൂപ എന്നത് ഒരു വർഷത്തേക്ക് ഒരു വലിയ തുകയൊന്നുമല്ല. നമ്മൾ എത്രയോ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കുന്ന, അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ മക്കൾക്ക് ഭക്ഷണം നൽകുന്നതോടൊപ്പം 2 GB ഡേറ്റയും ഭക്ഷണമായി നൽകേണ്ടി വരുന്ന ഒരു കാലത്ത് ഒരു സാധാരണക്കാരൻ്റെ വിശപ്പിൻ്റെ വിളിയും അതിനോട് പ്രതികരിച്ച ഒരു നല്ല മനുഷ്യൻ്റെ പ്രവൃത്തിയും ആ പ്രതികരണത്തോട് ഈ വിശന്നവൻ കാണിക്കുന്ന ഒരു നീതിയും നന്മയുമൊക്കെ നമുക്ക് ഒരു ചിന്തിക്കാനുള്ള ഏറ്റവും വലിയ ഗുണപാഠങ്ങളിലൊന്നാണ്. ഇവിടെയാണ് സമ്പത്തുള്ളവൻ വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ വേണ്ടി, പരശതം കോടികളുള്ളവൻ അത് വർദ്ധിപ്പിക്കാൻ വേണ്ടി അതിനുവേണ്ടി പാടുപെടുമ്പോഴും അവനും കഴിക്കാൻ കഴിയുന്നത് ഈ വിശക്കുന്ന മനുഷ്യൻ കഴിച്ച ഭക്ഷണത്തിൻ്റെ അളവ് അത്രയും മാത്രമാണ്. അത് പൂർത്തിയാകുന്നതോടുകൂടി, അല്ലെങ്കിൽ അത് മതിയാകുന്നതോടുകൂടി പിന്നെ അവനതിലേക്ക് കഴിക്കാൻ കഴിയാത്തവണ്ണം സ്വയം നിയന്ത്രണ വിധേയമാകുന്നു. ഒരുപക്ഷേ മനുഷ്യവികാരങ്ങളിൽ വല്ലാതെ ആർത്തിയോടെ എത്ര വേണമെങ്കിലും എന്നുള്ള ആ ആഗ്രഹമൊക്കെ പണത്തിൻ്റെ മേൽ നടക്കുമെങ്കിലും ഭക്ഷണത്തിൻ്റെ മേൽ അതൊന്നും സാധ്യമല്ല. മതിയാകുന്ന ഒരളവുണ്ട്, അത് ഉൾക്കൊള്ളാൻ കഴിയുന്നതിന് ഒരളവുണ്ട്, അവിടെ വച്ച് അത് അവസാനിക്കുന്നതാണ്. ഏറ്റവും രുചിയുള്ള ഭക്ഷണം ഏതാണ് എന്ന് ചോദിച്ചാൽ ആ രുചിക്ക് വേണ്ടി ചേർക്കുന്ന ഭക്ഷണവസ്തുക്കളോ അല്ലെങ്കിൽ അതിൻ്റെ വിവിധങ്ങളായ വിഭവങ്ങളോ രുചിക്കൂട്ടുകളോ ഒന്നുമല്ല. ഏറ്റവും വിശക്കുമ്പോൾ നാം കഴിക്കുന്ന ഭക്ഷണമാണ് ഏറ്റവും രുചിയുള്ള ഭക്ഷണം. അത് പഴങ്കഞ്ഞിയായാലും അല്ലെങ്കിൽ മതുപോലെയുള്ള എന്ത് ആഹാരമായാലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ചിലരൊക്കെ പറയുന്നത് പഴയകാലത്തെ പഴങ്കഞ്ഞിക്ക് പോലും എന്ത് രുചിയുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അന്നത്തെ വിശപ്പിന് അത്രയും ആഴമുണ്ടായിരുന്നു, അത് പരിഹരിക്കാനുള്ള സംവിധാനം നമുക്ക് വേണ്ടത്ര ഇല്ലായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും ഈ കാഴ്ച നിങ്ങളുമായി പങ്കുവെക്കുന്നു. വെറുതെ കാണാൻ വേണ്ടി മാത്രമല്ല, പ്രവൃത്തിയിലൂടെ ഈ വിശപ്പെന്ന യാഥാർത്ഥ്യത്തോട് നമ്മുടെ സമ്പത്ത് കൊണ്ടും ചിന്ത കൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും എങ്ങനെ പ്രതികരിക്കണമെന്ന് ചിന്തിക്കാൻ ഒപ്പം നിങ്ങളുടെ മുന്നിലേക്ക് വിശപ്പ് രഹിത കരുനാഗപ്പള്ളി എന്ന ഞങ്ങളുടെ പദ്ധതിയും സമർപ്പിക്കുന്നു.